ടീം 2024 നോർമലൈസ്ഡ് സ്കോർ പ്രസിദ്ധീകരിച്ചു, പെർസെൻറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, ഇതുവഴി എനിക്ക് അഡ്മിഷൻസ് ലഭിക്കുമോ, എൻ്റെ റാങ്ക് എത്ര വരും, എന്താണ് ഈ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ, എന്താണ് ആക്ച്വൽ സ്കോർ, നോർമലൈസേഷൻ സ്കോറൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ വർഷമാണ് വ്യത്യസ്തമായിട്ട് കേരള എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT മോഡിലേക്ക് മാറിയത്. അപ്പോൾ ഇപ്പോൾ നടന്ന എക്സാമിനേഷൻസിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിലൊക്കെ ഒറ്റ തവണയായിട്ടാണ് എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. ഒരേ സമയത്താണ് കേരളത്തിലെ എല്ലാ കുട്ടികളും എഴുതിയതെങ്കിൽ ഈ വർഷത്തിൽ പല പല സമയത്താണ് കുട്ടികൾ എക്സാമിനേഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരേ പേപ്പറല്ല എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവുക, ഓരോ ആളുകൾക്കും ഡിഫറൻറ്റ് പേപ്പറാണ് ലഭിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ആൻസർ കീയൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്യുകയും ആ പബ്ലിഷ് ചെയ്ത സമയത്ത് നിങ്ങളുടെ സ്കോർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആക്ച്വൽ സ്കോർ ആയിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഒരുപാട് ആളുകളുടെ കൺഫ്യൂഷൻ ആക്കുന്നത്. അവിടെ തന്നെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫോർമുലയൊക്കെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫോർമുലയായിട്ടാണ്. സോ നമുക്ക് സാധാരണക്കാർക്കൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുക, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, ബേസിക്കലി ഇങ്ങനെ മനസ്സിലാക്കുക. എല്ലാ പേപ്പേഴ്സിൻ്റെയും ടഫ് കുറഞ്ഞ പേപ്പേഴ്സും ടഫ് കൂടിയ പേപ്പേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആ ടഫ് കുറഞ്ഞ കുട്ടികൾ ടഫ് കൂടിയ കുട്ടികൾക്കും ഒരേ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ജെന്യൂനിറ്റി വരില്ലല്ലോ. പേപ്പറിൻ്റെ ടഫിനനുസരിച്ചിട്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ നോർമലൈസ്ഡ് സ്കോറാണ്. ആ സ്കോറും പ്ലസ് നിങ്ങളുടെ പ്ലസ് ടുവിലെ സെക്കൻഡ് ഇയറിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സിലെ സ്കോറും കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റാങ്ക് പ്രസിദ്ധീകരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കാര്യം? ഇപ്പം 300 എത്ര മാർക്കാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ആ കിട്ടിയിരിക്കുന്ന സ്കോറെ പ്ലസ് പ്ലസ് ടുവിൽ 300 കൺവേർട്ട് ചെയ്യുമ്പം ആ 300 എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് ഈ മൂന്ന് വിഷയത്തിൽ, അതും കൂടെ വരുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുക. ആ ടോട്ടൽ സ്കോറിനെ ഡിപ്പെൻസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കേരള റാങ്ക്. എത്ര പെർസെൻറ്റേജ് ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഈ ഒരു പരീക്ഷ ഒരു 65,000 60,000 പേരോ 50,000 പേരൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ആ എഴുതിയിട്ടുള്ള കുട്ടികളിൽ നിന്ന് 50% വരുന്ന ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന ബേസിക് സ്കോറാണ് നോക്കുക. അതായത് 50% നോക്കുമ്പോൾ 32 മാർക്കെങ്കിലും കിട്ടിയ ആളുകളാണ് 50% വന്നിരിക്കുന്നത്. 32 മാർക്ക് കിട്ടിയ ആളുകളാണ് 50% വന്നിരിക്കുന്നത്. അതായത് 300 കുട്ടിക്ക് 32 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ 50% വന്നിട്ടുണ്ട്. ആ 50% വന്നിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം എന്താ? ഇനിയും അവൻ്റെ മുമ്പിൽ 50% കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60,000 കുട്ടികളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നതെങ്കിൽ, സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു 30,000 കുട്ടികൾ അവൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതിനാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാൾക്ക് 98% ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ 98% കുട്ടികളെയും അവൻ പിന്നിലാക്കിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു 60,000 കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ 60,000 പിന്നീട് അതിൻ്റെ ബാക്കി വരുന്ന 2% കുട്ടികളാണ് അവൻ്റെ മുമ്പിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1200 കുട്ടികൾ ഇനി അവൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ അവന് ഏത് കോളേജ് കിട്ടും, ഏതൊക്കെ കോളേജ് കിട്ടില്ല എന്നൊക്കെയുള്ളത് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കാൽക്കുലേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, ഈ 1200 കുട്ടികളുടെ എടുത്തു വരുന്ന സമയത്ത് ഇവരുടെ പ്ലസ് ടുവിൻ്റെ സ്കോറും കൂടെ നോക്കും. പ്ലസ് ടുവിൻ്റെ സെക്കൻഡിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ മാർക്ക് നല്ല കുറഞ്ഞൊരു കുട്ടിയാണെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ റാങ്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഈ പെർസെൻറ്റേജ് നോക്കുമ്പോൾ റാങ്ക് കുറയാൻ ചാൻസ് ഉണ്ട്. മാർക്ക് നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ റാങ്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വലിയൊരു ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരിക. അങ്ങനെ നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ നോക്കാൻ സാധിക്കും. ഇനി നേരെ ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്തോ അവർ മാത്തമാറ്റിക്സ് എഴുതിയിട്ടുണ്ടാവില്ല, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ പ്ലസ് ടുവിലെയും ഫിസിക്സിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു കെമിസ്ട്രിയുടെയും മാർക്ക് അനുസരിച്ചിട്ടോ, അല്ലെങ്കിൽ കെമിസ്ട്രി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുക, അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അവർക്കും ഒരു 98% ഉണ്ട്, 99% ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ മുൻപിൽ ഇനി ഇത്ര കുട്ടികളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുകയോ ഇല്ല എന്നൊരു ഐഡിയ കിട്ടുക. അപ്പോൾ നിങ്ങളിനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടി വരിക? ഈ നെക്സ്റ്റ് ചെയ്യേണ്ടി വരിക, കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും. പ്ലസ് ടുവിൽ കിട്ടിയിരിക്കുന്ന മാർക്കുകൾ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് എന്താ സംഭവിക്കുക?
നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും, പിന്നീട് അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ നടക്കും. അതാണ് ഇനി ഇവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കരിയർ എക്സ്പേർട്ടുകൾ നിങ്ങൾക്ക് അതിന് പ്രത്യേകം കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. നിങ്ങൾ വാട്സപ്പ് ത്രൂ ഡൗട്ട്സുകൾ അയക്കുന്ന സമയത്ത് കഴിയുന്നതും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പ് പോയി ഞങ്ങൾ ക്ലിയർ ചെയ്തിടാൻ ശ്രമിക്കാം. പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്ടുകളുണ്ട്, ആ എക്സ്പേർട്ടുകളായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ ഇരിക്കാവുന്നതാണ്. ബാക്കിയുള്ള പ്രൊസീജിയറിനെല്ലാം അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും കൂടെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.